കൊട്ടക്കൽ കേന്ദ്രത്തിൽ നിന്ന് GRI ഫൈസൽ ബ്ലോക്കർ നഗരസഭ ഒരുമിച്ചുള്ള പ്രവർത്തനം എന്ന് പറഞ്ഞല്ലോ. ഇപ്പൊ നിലമ്പൂരിലെ ഒരു കളക്ഷൻ പോയിന്റ് ആണ്. എത്ര ദിവസമായി എത്രയോ കുട്ടികള് പിന്നെ ചെറുപ്പക്കാർ ഇവിടെ ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. സാധനങ്ങൾ ഇങ്ങനെ വരുന്നു, അതിനനുസരിച്ച് ഈ ഓഫ് റോഡുകൾ ഉപയോഗിച്ച്, അതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട പോയിന്റ്, ഓഫ് റോഡ് വാഹനങ്ങൾ നേരെ നേരെയായിട്ട് നിർത്തിയിരിക്കുകയാണ്. വാഹനം പോകാത്ത സ്ഥലങ്ങളിലേക്ക് സാധനം എത്തിച്ചു കൊടുക്കുകയാണ്. അതാണ് ഇവിടുത്തെ മെയിൻ പദ്ധതി എന്ന് പറയുന്നത്. നമ്മൾ തന്നെ കൊടുത്ത സാധനങ്ങളായിട്ട് ഇനി ഓഫ് റോഡ് പോവാണ്, റിസ്ക് എടുക്കുകയാണ്. എന്നാലും അർഹതപ്പെട്ടവർക്ക് കിട്ടട്ടെ എന്നുള്ള പ്രാർത്ഥന മാത്രമാണ് ഞങ്ങൾക്കുള്ളത്. സാധാരണ വാഹനം പോകാൻ പറ്റാത്ത വഴികളിലൂടെ ഈ വണ്ടി, ഈ ഓഫ് റോഡിൽ പോകാൻ കഴിയുന്ന വണ്ടികൾ ഉപയോഗിച്ച് പോകാൻ വേണ്ടി പോവുകയാണ്. ഇപ്പോൾ ഇവിടെ നമ്മൾ എടുത്തു പറയേണ്ടുന്ന ഒരു സംഗതിയുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സാധാരണ ഈ നവമാധ്യമങ്ങളിൽ, സോഷ്യൽ മീഡിയയിലെ സ്ഥിരമായിട്ട് അഡിക്റ്റായിട്ട് നിൽക്കുന്ന ചെറുപ്പക്കാരെ കുറിച്ച് വളരെ മോശമായിട്ട് ചിത്രീകരിക്കാറുണ്ട്, പറയാറുണ്ട്. പക്ഷേ ഈ ഒരു ഓൺലൈൻ കൂട്ടായ്മ ഉപയോഗിച്ചാണ് ഈ അത്ഭുതം ഇവിടെ സംഭവിക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യവും നമ്മൾ തിരിച്ചറിയണം. അപ്പോൾ ഈ തലമുറ, ഈ ഇവിടെ നിൽക്കുന്ന മുഴുവൻ ഇതാ യുവാക്കളാണ്, വളരെ യുവാക്കളായിട്ടുള്ള ആളുകളാണ്. ഇവരൊക്കെ ഈ ഓൺലൈൻ മാധ്യമത്തിൻ്റെയും മറ്റും സംവിധാനങ്ങൾ ഉപയോഗിച്ചാണ് ഇത്രയും വലിയൊരു നെറ്റ്വർക്കിംഗ് സംവിധാനത്തിലൂടെ ഈ ദുരന്ത മേഖലകളിലേക്ക്, ആർക്കും ചെല്ലാൻ പറ്റാത്ത മേഖലകളിലേക്ക് ഇതുപോലുള്ള വാഹനങ്ങൾ ഉപയോഗിച്ച് ചെല്ലുന്നത്. ഇതിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ അതിയായ അഭിമാനവും സന്തോഷവും തോന്നുകയാണ്. ഇപ്പോൾ ഞങ്ങൾ നിൽക്കുന്നത് ഇവരുടെ ഒരു പോയിന്റിലാണ്, ഒരു കളക്ഷൻ പോയിന്റിലാണ്. ഇപ്പോൾ നമ്മൾ കോട്ടക്കത്തിൽ നിന്ന് സാധനം കളക്ട് ചെയ്ത് CH ഓഡിറ്റോറിയത്തിൽ നിന്നും കളക്ട് ചെയ്ത് ഇപ്പം നിലമ്പൂരിലെത്തിയിരിക്കുകയാണ്. ഇനി ഇവിടുന്ന് പോകാൻ വേണ്ടി പോകുന്നത് വളരെ ദുരന്തം അനുഭവിക്കുന്ന ഒരു മേഖലയിലേക്കാണ്. അവർക്ക് നേരിട്ട് കൊണ്ടു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, സാധനങ്ങൾ കൊണ്ടു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. ഇത് തീർച്ചയായും സമൂഹ മാധ്യമങ്ങളിൽ വളരെ നിറഞ്ഞു നിൽക്കുന്ന ആളുകൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുകയും ഇതിനോടൊക്കെ നല്ല രീതിയിൽ പിന്നെ അഭിനന്ദനം അറിയുകയും വേണ്ടതൊക്കെ ചെയ്യാൻ വേണ്ടി സാധിക്കുകയും ചെയ്താൽ വലിയ കാര്യമായിരിക്കും എന്ന് കൂടെ പറയുന്നു. നന്ദി, നമസ്കാരം.